രണ്ട് ശമൂവേലിന്റെ പുസ്തകം 23 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ അന്ത്യ വാക്യങ്ങളാവിത്. ഈശായി പുത്രൻ ദാവീദിനെ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുര ഗായകൻ തന്നെ, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കിലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളംപുല്ലിന് തുല്യൻ. ദൈവസന്നിധിയിൽ എൻ്റെ ഗൃഹം അതുപോലെയല്ലയോ? അവൻ എന്നോടൊരു ശാശ്വത നിയമം ചെയ്തുവല്ലോ, അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും വർദ്ധിപ്പിക്കുകയില്ലയോ? എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെ ആകുന്നു. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും ധരിച്ചിരിക്കണം, അവയെ അവ കിടക്കുന്നിടത്ത് തന്നെ തീ വെച്ച് ചുട്ട് കളയണം. അനുഗ്രഹീതമായ തിരുവചനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 ശമൂവേൽ 23-24 അധ്യായങ്ങളുടെ പ്രത്യേകത, ദാവീദ് തൻ്റെ മരണകാലത്തോട് അടുത്തിരിക്കുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും അപ്പോൾ തന്നെ ആ ചില ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയാണ് ഈ ഭാഗത്ത് അദ്ദേഹം അയവറക്കുന്നത്. നമുക്കറിയാം, 2 ശമൂവേലിൽ ദാവീദിൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പം 2:12 വാക്യങ്ങൾ, ആ 1 രാജാക്കന്മാരുടെ പുസ്തകം 2:12 വാക്യങ്ങൾ നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയുകയാണ്. ആ ഭാഗത്താണ് ദാവീദിൻ്റെ അന്ത്യ സമയത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിവരിച്ചിരിക്കുന്നത്. 1 രാജാക്കന്മാർ 2:1 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ദാവീദിൻ്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത്. അപ്പോൾ തൻ്റെ മരണകാലം അടുത്തു വന്ന ആ സമയത്തെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. എങ്കിലും ദൈവശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ നിയോഗമനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച് 2 ശമൂവേൽ 23-24 എന്ന് പറയുന്നത് ദാവീദിൻ്റെ അവസാനത്തെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ്, നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, എത്രയോ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പം അദ്ദേഹത്തിൻ്റെ വീരന്മാരായ സൈനികരുടെ പേരുകളും അപ്പം തന്നെ ജനത്തെ എണ്ണിയതുകൊണ്ടുണ്ടായ ആ പാപവും ഒക്കെ അതിൻ്റെ പരിണിത ഫലങ്ങളുമൊക്കെയാണ് കൃത്യമായിട്ട് അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 21-24 അധ്യായങ്ങൾ, 2 ശമൂവേൽ 21-24 അധ്യായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ തന്നെ ഒരു അനുബന്ധമാണ്, അല്ലേ? നമുക്കറിയാം, ഏത് പുസ്തകത്തിനും ഒരാമുഖമുണ്ട്, അപ്പം തന്നെ അതിനൊരു അനുബന്ധമുണ്ട്, അല്ലേ? അപ്പം ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ അനുബന്ധമാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ ഭാഗത്ത് തന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സബ്ജക്റ്റ് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാടുകൾ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലീഡർഷിപ്പിൻ്റെ ഒരു ഹ്യൂമൻ നേച്ചറും ഒരു മാനുഷിക വശവും, അപ്പം തന്നെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഡിവൈൻ വിസ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും, ഇത് രണ്ടും നമുക്ക് ഈ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരു ലീഡറിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, ഒരു നേതാവ് എടുക്കുന്ന തീരുമാനങ്ങൾ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ രണ്ട് വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ചില തീരുമാനങ്ങൾ എടുത്തിയാടി ലീഡർഷിപ്പിലിരിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിൻ്റെ നായകനായിരിക്കുന്ന പിതാവും, അതുപോലെ തന്നെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ആളും, അതുപോലെ ലീഡർഷിപ്പിൻ്റെ ഏതെങ്കിലും വശങ്ങളിൽ
കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയാം. നമുക്കറിയാം രണ്ട് ശമൽ 21:1 ഷൗൽ എടുത്ത ഒരു 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 എടുത്തിയാട്ടം, ഒരു തീരുമാനം, അതുണ്ടാക്കിയ വിപത്ത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഒന്ന് വായിക്കാവോ? ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബയോനിരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളിച്ചെയ്തു. ഇവിടെ ശൗലിനുണ്ടായ ഒരു അപജയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തന്റെ ഭരണകാലഘട്ടത്തിൽ ഗിബയോനിരെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് സ്വത്ര. അത് നിമിത്തം തുടരെ തുടരെ എന്തുണ്ടായി? ക്ഷാമമുണ്ടായി ദേശത്ത് 3 സംവത്സരം. അപ്പം ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭരണകാലഘട്ടത്തിൽ ഐശ്വര്യം, സമൃദ്ധി, സമാധാനം, യുദ്ധമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വസ്തുതകളാണ്. പക്ഷേ അപ്പം തന്നെ നാം എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ ചില എടുത്തിയാട്ടങ്ങൾ, അത് വളരെ കൃത്യമായിട്ട് രാജ്യത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പിരിച്വൽ ലീഡർഷിപ്പിലൊക്കെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുക. അന്നേരത്തെ ഒരു വികാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഉപജാപക വൃന്ദത്തിൻ്റെ പേരിലോ, നമുക്കറിയാം ശരിക്കും നിൽക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഇല്ലാത്തവരാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം എടുത്തിയാടി ചെയ്യുന്ന പല പ്രവൃത്തികളും പിന്നത്തേതിൽ എന്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്? ഒരു പരാജയവും പിന്നെ അതൊരു ദുരന്തവും പിന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിലൊരു ശാപവുമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് ശൗലിന് മാത്രമല്ല പറ്റിയത്, ദാവീദിനും പറ്റിയിട്ടുണ്ട്. നമ്മൾ അടുത്ത അധ്യായത്തിൽ എവിടെയൊക്കെ വരുന്നത്? രണ്ട് ശൗമലിൻ്റെ പുസ്തകം 24:1 24:1 പഠിക്കുമ്പോൾ വായിച്ചാട്ട്, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അപ്പം ദാവീദിന്റെ ഒരു തോന്നൽ, ആ തോന്നല് നിമിത്തം ഉണ്ടായ അപകടം, അത് പിന്നത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ലീഡർഷിപ്പിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൃത്യമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ഒപ്പം തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ഏത് സാഹചര്യത്തിലും ദൈവത്തെ കൂട്ടുപിടിക്കുകയും എല്ലാറ്റിലുപരി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ ഒരു ദൈവശബ്ദം കേട്ടിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർ ആകണം. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കോഴ്സുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചില കടുംപിടുത്തങ്ങളും അന്നേരത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കുറേ തീരുമാനമൊക്കെ എടുക്കും. അതെടുത്ത് അവരെ അതിന് വിടും. 4 ദിവസം കഴിയുമ്പോൾ അവർക്കത് മടുപ്പായിട്ട് വരും. അങ്ങനെ ഇങ്ങനെ നിരങ്ങിപ്പോകുന്ന വണ്ടി പോലെ എങ്ങനെയൊക്കെ ഒരുപക്ഷെ ആ കോഴ്സ് അന്നേരത്തെ ഭയത്തിലൊക്കെ അതങ്ങ് പൂർത്തീകരിക്കപ്പെടും. പക്ഷെ പിന്നത്തേത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒറ്റ തീരുമാന നിമിത്തം ഒരു ജീവിതകാലം മുഴുവൻ അവരെന്ത് ചെയ്യുകയാണ്? ഭാരം അനുഭവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് ജീവിതത്തെ സ്പർശിക്കുന്ന ഏത് വിഷയത്തിലും, അത് പ്രത്യേകിച്ചും ആത്മീയ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് എടുത്തിയാടി സഭ മാറിപ്പോകുന്നവരുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റു ചിലർക്ക് ലാഭമാണെങ്കിൽ പോലും നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ നിൽക്കുന്നിടത്ത് ദൈവമാക്കി വച്ചിരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തടത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തെ തെറ്റിദ്ധരിക്കരുത്. നിൽക്കുന്നിടത്ത് നിൽക്കാൻ അനീഷ് പാസ്റ്റർ പറഞ്ഞതൊന്നും ചിന്തിക്കരുത്. ദൈവവചനം ഒരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണം ഇല്ലാത്തടത്തുനിന്ന് എന്ത് ചെയ്തോണം? ഒഴിഞ്ഞു മാറിക്കോണം. തെറ്റാണെന്ന് മനസ്സിലായാൽ അതിനെ കൂട്ടുപിടിച്ച് നിൽക്കരുത്. ഒരു പാരമ്പര്യവും നമ്മെ എന്ത് ചെയ്യത്തില്ല, നിത്യതയെ കൊണ്ടെത്തിക്കത്തില്ല. നിത്യതയിലെത്തിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ജീവിതശൈലിയാണ്. അപ്പൊ തന്നെ യഥാർത്ഥമായ ദൈവിക ആരാധനയിലേക്ക് വന്നതിന് അനന്തരമായിട്ട് മറ്റുള്ളവരെയൊക്കെ നോക്കുമ്പോൾ ഏത് മനുഷ്യർക്ക് ആ കുറ്റവും കുറവില്ലാത്ത, അല്ലേ? ആ കുറ്റവും കുറവുമൊക്കെ നോക്കിയിട്ട് നാം എടുത്തിയാടി പല തീരുമാനങ്ങളും എടുത്താൽ ദൈവത്തിൻ്റെ സ്തോത്രം, അത് പിന്നത്തേതിൽ വലിയ ദുരന്തത്തിന് കാരണമായിട്ട് മാറും. 2 ശമൽ 23:24 നേതാവ് എന്ന നിലയിൽ ദാവീദിൻ്റെ മഹത്വവും അപ്പൊ തന്നെ ആ മനുഷ്യത്വം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട 3 ചിത്രങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. 23:24 നേതാവ് എന്ന നിലയിൽ ദാവീദിൻ്റെ മഹത്വവും അതിനപ്പുറത്തൊരു ഹ്യൂമാനിറ്റിയും
മനുഷ്യത്വമൊക്കെ വെളിപ്പെടുത്തുന്ന മൂന്ന് ചിത്രങ്ങൾ. എത്രമാത്രം അത് ഇന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയും എന്നെനിക്കറിയത്തില്ല, സമയപരിമിതിയിൽ. എങ്കിലും നമുക്ക് ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഈ 23:1-7 വാക്യം അവിടേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഡേവിഡ് ഇത് ഇൻസ്പയർഡ് സിംഗർ, പ്രചോദിതനായ, പ്രചോദിപ്പിക്കുന്ന ഒരു ഗായകനെയാണ് ദാവീദിൽ നമുക്ക്. എത്ര സുന്ദര പദങ്ങളാണ് രാവിലെ നമ്മൾ വായിച്ചത് അല്ലേ. ഏത് സാഹിത്യ ഭാഷയിലും എനിക്ക് തോന്നുന്നത് ഈ ഏത് പ്രാദേശിക ഭാഷകൾ, അതിപ്പം മലയാളം എടുത്താലും തെലുങ്ക് എടുത്താലും കന്നഡ എടുത്താലും ഹിന്ദി എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും, ഏത് ഭാഷയിലെയും ഏറ്റവും മനോഹരമായ വാക്കുകളല്ലേ ഈ രാവിലെ സമയം നമ്മൾ വായിച്ചത്. ഏകദേശം 73 സങ്കീർത്തനങ്ങൾ എഴുതിയ അനുഗ്രഹിത ഗായകൻ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സങ്കീർത്തനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഭാഗങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. 2 Samuel 23 അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക ദാവീദിൻ്റെ അന്ത്യ വാക്കുകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ളും എന്നുള്ളത് എത്ര കൃത്യമാണ്. അവസാന നാളുകളിൽ എഴുതിയതാണെങ്കിൽ പോലും ഒരു അക്ഷര തെറ്റില്ലാതെ, ഒരു വാക്ക് എന്താ ദൗർലഭ്യമില്ലാതെ വളരെ മനോഹരമായി ഇങ്ങനെ പദങ്ങൾ ഒഴുകുകയാണ്. എന്നെ ഇങ്ങനെ പ്രഭവിക്കാൻ കാരണം ഒറ്റ കാരണം, ദൈവം ഒരുവന് ജ്ഞാനം കൊടുത്താൽ, ദൈവം ഒരുവനെ ആത്മപ്രചോദിതനാക്കിയാൽ, ദൈവം ഒരുവനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ. ഇവിടുത്തെ ആ തീം തന്നെ അതാ, ഗോഡ്ലി ലീഡർഷിപ്പ്, ദൈവദത്തമായ നേതൃത്വത്തെക്കുറിച്ചാണ് ദാവീദ് ആ ഭാഗത്ത് പറയുന്നത്. ശരിക്കും ഇത് തൻ്റെ മകനായ ശലോമോനു വേണ്ടി എഴുതിയതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും 1-2 വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഇത് പ്രിവിലേജസ് ഓഫ് ലീഡർഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. തനിക്ക് കിട്ടിയ ആ പ്രത്യേക പദവിയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ രാജാവാകുവാനും ദൈവജനത്തെ നയിക്കുവാനും ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാനും എല്ലാറ്റിലുപരി ദൈവവചനം എഴുതുവാനും താൻ പ്രാപ്തനാകുമെന്ന് ഒരിക്കൽ പോലും താൻ എന്ത് ചെയ്തതല്ല, ചിന്തിച്ചതല്ല. അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിച്ചോണം. ജീവിതത്തിന് നേരെ ഏതെങ്കിലും കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിനിൽപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു മഹാദൈവം. മാനുഷികമായി ചിന്തിച്ചാൽ ദാവീദ് ഇതിനൊന്നും യോഗ്യനല്ല. ഇസ്രയേലിൻ്റെ രാജാവാകാനോ ദൈവജനത്തെ നയിക്കാനോ ദൈവജനത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാനോ ദൈവവചനം വിലയേറിയ വചനം എഴുതുവാനോ ഒന്നും അവൻ യോഗ്യനല്ല. നമുക്കറിയാം, ഒരു വീട്ടിലെ സാധാരണക്കാരൻ്റെ മകനായി അല്ലേ, അത് ഒന്നാമത്തെ മകനായിട്ടല്ല, 8th മകനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ആരുമല്ലാത്തവനായി ഒരു മേൽവിലാസം എന്ന് പറഞ്ഞാൽ, അപ്പൻ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മേൽവിലാസം, അവനൊരു ഇടയനാണ് അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ ആയിരുന്ന ഒരുവനെ ദൈവം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മഹത്തായ രാജാവാക്കി മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 78:70-72 വാക്യങ്ങളിൽ ദൈവം അവനെ എങ്ങനെയാണ് ആ ഒരു അനുഭവത്തിൽ എത്തിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 78:70-72 വാക്യം. ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. കണ്ടോ, അവന്റെ ചരിത്രം പറയാം. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി, അവനെ വരുത്തി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ആമേൻ, സ്തോത്രം. കണ്ടോ, അവിടെ എഴുതിയിരിക്കുക, പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. സ്കിൽഫുൾ ഹാൻഡ്സ്, നൈപുണ്യമുള്ള കൈ. ആമേൻ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈമിടുക്കോടെ. ആമേൻ. അപ്പൊ ദൈവം ഒരുത്തിന് പ്രാപ്തി കൊടുത്താൽ ഏത് കാര്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു 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 കഴിവ് കൊടുക്കും. സ്തോത്രം. പിന്നെ ഇതൊരു വലിയ കാര്യമാണ്, ദാവീദിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു നിർമ്മല ഹൃദയം. ലീഡർഷിപ്പ് ശരിക്കും മനസ്സിലാക്കുക, വക്രതയും വഞ്ചനയുള്ളവർ എങ്ങും എത്തത്തില്ല. നിർമ്മല ഹൃദയമുള്ളവരുടെ കൂടെ ദൈവം ഇരിക്കത്തുള്ളൂ. മാത്രമല്ല, ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് ദൈവം അവനെ പ്രാപ്തനാക്കി. ഏകദേശം 30
ട്രെയിനിങ് അല്ലേ? ആ കാലഘട്ടത്തിന് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ആടുകളോടുകൂടെ മേച്ചിൽ പുറത്തായിരുന്ന ഒരു കാലം. രണ്ട്, ശൗലിനൊപ്പം സൈനിക ക്യാമ്പിൽ അല്ലേ. ആ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ ധരിപ്പിക്കാൻ, ചേരാത്തതൊക്കെ ധരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത്. ചേരാത്തത് ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പം ദാവീദിന് മനസ്സിലായി, ഇത് കംഫർട്ടല്ല, ഇതെനിക്ക് പാകമല്ല. പാകമല്ലാത്തതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരെ ഊരി മാറ്റിക്കോണം. ഈ പ്രഭാതത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ പറയുകയാ, ലോകം എന്നും പാകമല്ലാത്തത് ധരിപ്പിക്കാൻ ശ്രമിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഈ ഒരു രണ്ട് രണ്ടര വർഷത്തിനകത്ത് ഇത്രയും ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമായതുകൊണ്ട് തന്നെ പാകമല്ലാത്ത ഏതെല്ലാം ഡ്രസ്സുകൾ ധരിപ്പിക്കാൻ വ്യക്തിപരമായിട്ട് ലോകം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിലേക്കൊന്നും പോകാൻ മനസ്സനുവദിക്കാറില്ല. കാര്യം എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായ ഒരു അറിവുണ്ട്. സ്തോത്രം. മേച്ചിൽ പുറത്തു നിന്ന് രണ്ടാമത് വരുന്നത് സൈനിക ക്യാമ്പിൽ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഒടുവിലേക്ക് എത്തുമ്പോൾ ഒരു പോർക്കളത്തിൽ സ്വന്തം സൈന്യവുമായി യുദ്ധം ചെയ്യുന്ന രാജകീയ അധികാരത്തിലേക്ക്. പാകമല്ലാത്തതൊക്കെ ഊരിമാറ്റാൻ തയ്യാറായാൽ നിന്റെ ചരിത്രത്തെ പുതുക്കുന്ന, വാക്തത്വങ്ങളെ നിവർത്തിക്കുന്ന ഒരു മഹാദൈവമുണ്ട് എന്ന് ഹാലലുയ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ഓർത്തോണം, ഏത് നേതാവും പൊതുരംഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ പരിശീലനം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ദൈവം ശക്തീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യും. 30 വർഷത്തോളമുള്ള ട്രെയിനിങ്ങിന് അനന്തരമാണ് ജനവുമായി മരുഭൂമി. നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയായിരുന്നു. 30 വർഷം കീഴടങ്ങിയിരുന്നു പഠിച്ചതിനനന്തരം 3.5 വർഷം ശുശ്രൂഷ അല്ലേ. നമുക്കറിയാം മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതുപോലുള്ള ലീഡർ 80 വർഷം പഠിപ്പിച്ചേച്ച് 40 വർഷം പ്രസംഗിപ്പിച്ചു. ഇന്ന് പലരെ സംബന്ധിച്ചിടത്തോളം 3 മാസം പോലും പഠിക്കാതെ 30 വർഷം പ്രസംഗിക്കാനായിട്ട് എന്ത് ചെയ്യുക? നീക്കുക. ഒരു കാര്യം ഓർത്തോണം, എടുത്തയാഴി കിട്ടുന്നതൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സമയങ്ങളുണ്ട്. മേച്ചിൽ പുറങ്ങളിൽ ആടുകളുമായി ദൈവം നടത്തുന്ന സമയങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്തോണം. ഒരു പ്രസംഗം പ്രസംഗിച്ചത് കൊണ്ടോ, 2 കണ്ടോളൻസ് ബൈബിൾ നോക്കി 4 കാര്യം ഒന്നിച്ചു പറയാൻ പറ്റിയത് കൊണ്ടോ ഒന്നും ഒരു ദൈവദാസനായി മാറത്തില്ല. നമ്മുടെ ഒരു ധാരണ അന്നേരം നമ്മൾ ആരോ ആയെന്നുള്ള കാര്യം ഒരിക്കലും അബദ്ധം പറ്റരുത്. ദൈവം അപ്പൊ തന്നെ പാകമില്ലാത്ത ചിലത് ധരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലമുണ്ടാകാം. ഊരിമാറ്റണം. ആവശ്യമില്ലാത്തതും ദൈവഹിതമില്ലാത്തതും ഒക്കെ ഊരിമാറ്റാൻ തയ്യാറായാൽ ഓ സ്കിൽഫുൾ ഹാൻസോട്, നൈപുണ്യമുള്ള കൈകളോട് നടത്തുന്ന ഒരു മഹാദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഈ പ്രഭാതം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ എന്നോട് ശക്തമായി ദൈവാത്മാവ് പറയുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 37-ാമത്തെ പകൽ, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ഒന്ന് ചേർന്ന് പറ, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ഓ ദയ ചുറ്റിക്കൊള്ളും നമ്മെ എന്നുള്ള ഉറപ്പോട് നമുക്ക് ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്കൊന്ന് താഴാം, നമുക്കൊന്ന് മുട്ടുമടക്കാം, നമുക്ക് ദൈവഹിതത്തിനായി സമർപ്പിക്കാം. ഉപയോഗിക്കുന്ന മഹാദൈവം ആശ്രയിക്കാം. ചേർന്ന് പാടാം. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, തരും പേരണി കെന്തിനാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരണി കെന്തിനാർത്ഥ വേണ്ടപ്പാ. ദൈവഹിതമില്ലാത്ത ഒരു പേരും വേണ്ട. ദൈവഹിതമില്ലാത്ത ഒരു പദവിയും വേണ്ട. ദൈവഹിതമില്ലാത്ത ഒരു പടച്ചട്ടയും ഞങ്ങൾക്ക് വേണ്ടപ്പാ. അങ്ങയുടെ അക്കൈയുടെ കരങ്ങളിൽ അമർന്നിരിപ്പാൻ കൃപ തരണേ.
ഈ പകൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരിക്കുന്ന സകല ദൈവമക്കളെയും വാസപ്രാർത്ഥനയുടെ 37-ാമത്തെ പകൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ ദൈവകൃപയോടും കൂടെ വരെ നടത്ത, കൃപയുടെ കരത്തിലേൽപ്പിക്കുന്നു, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.